السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖിയാമയിലെ ആറാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് അവൻ ചോദിക്കുന്നു. സത്യനിഷേധികളായ, പുനർജന്മം നിഷേധിക്കുന്ന ആളുകൾ പരിഹാസപൂർവ്വം ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ പറ്റിയാണ്. വിശ്വസ്തത നഷ്ടപ്പെടുക എന്നതും ഖിയാമത്തിൻ്റെ മറ്റൊരു അടയാളമാണ്. ആർക്കും ആരും വിശ്വാസമില്ലാതാവുക. ഞാൻ സ്വന്തം ഉമ്മാനും വാപ്പാനും പോലും വിശ്വാസമല്ല, സ്വന്തം ഭാര്യയെ ഭർത്താവിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല, മക്കളെ വിശ്വാസമില്ല. വിശ്വസ്തത എന്ന ഏറ്റവും സമുന്നതമായ ആ ഗുണം നഷ്ടപ്പെട്ടു പോകും എന്ന് പഴയകാലത്തെ കഥയുള്ള കാര്യമാണ് സൂക്ഷിച്ചിരുന്നത് അല്ലേ. വേറെ എന്ത് പോയാലും വിശ്വാസ്യത നഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്ന് പിന്നെ അങ്ങനെയല്ല, ഇന്ന് അതാണ് നഷ്ടപ്പെട്ട് നിൽക്കുക. അത് ഏറ്റവും കൂടുതലില്ലാത്ത നമ്മളെ മാപ്പിള കോമ്പിന് തന്നെയാണ്. അങ്ങാടിയിലൊക്കെ അല്ലെ, മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ചെന്നാലേ മാപ്പിളരുന്ന് വാങ്ങാനാണ് ആൾക്കാർക്ക് പേടി. പറ്റിക്കൽസ് നടക്കുമോ എന്നുള്ളത് വിശ്വാസ്യതയില്ല. സുബ്ഹാനല്ലാഹ്. അത് അന്ത്യദിനത്തിന് അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർവ സമുദായങ്ങളെ പിന്തുടരുക, വേറെയുള്ള സമുദായങ്ങളെ, മുസ്ലിങ്ങളെ പിന്തുടരുക, ഓരോ കാര്യങ്ങളിലും അതിങ്ങനെ ഇപ്പം എന്താണ് പറയുക, ഇമിറ്റേറ്റ് ചെയ്തിട്ട് വരിക. ഉദാഹരണം പറയണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളില്ലേ. എന്നിട്ട് നമ്മളതിന് മസാല തിരഞ്ഞെടുക്കും, കേക്ക് മുറിക്കാൻ പറ്റുമോ, മറ്റേത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ബാക്കിയുള്ള ആളുകളുടേത് എങ്ങനെയാണ് അങ്ങനെയാണ് എങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളാനും അതിനനുസരിച്ച് ഇങ്ങനെ അതിങ്ങനെ ഫോളോ ചെയ്യാനുമുള്ള ഒരു ത്വര മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുക. അത് ഖിയാമത്തിൻ്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂത ക്രൈസ്തവരെ അനുകരിക്കുക, പിൻപറ്റുക, അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സമുദായം അവർക്ക് മുമ്പുള്ള തലമുറകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുന്നത് വരെ അന്ത്യദിനം വരികയില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഉദ്ദേശിക്കുന്നത് റോമക്കാരെയും പേർഷ്യക്കാരെയുമാണോ, അങ്ങനെ ജൂത ക്രിസ്തവരെയാണോ? അഭിമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അക്കൂട്ടരല്ലാതെ പിന്നെ ആരാണ് എന്ന് പറഞ്ഞാൽ അവരെ തന്നെയാണ് ഉദ്ദേശമെന്ന്. അപ്പോൾ അവരടക്കമുള്ള മറ്റുള്ള സമൂഹങ്ങളെ അവർ ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെയ്യുക, അവർ ഡ്രസ്സ് അങ്ങനെ ഇട്ടാൽ നമ്മളും ഡ്രസ്സ് ഇങ്ങനെ ഇടുക, അവർ തലമുടി അങ്ങനെ പഠിച്ചാൽ നമ്മളും ഇങ്ങനെ പഠിക്കുക, പകുതി വെക്കുകയാണെങ്കിൽ നമ്മളും പകുതി വെക്കുക, മുടി ബാക്കി പഠിച്ച് കളയുക, ഇങ്ങനെ എന്താണ് പറയുക, ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യുന്ന അനുകരിക്കുന്ന ഒരു സമയം, അതും ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. പിന്നെ നമ്മൾ സാധാരണ പഠിച്ചതുപോലെ അടിമ സ്ത്രീ യജമാനന് ജന്മം നൽകുക എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അത് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, അടിമ സ്ത്രീക്കാണ് കാര്യങ്ങളുടെ കൈകാര്യകർത്തൃത്വം വന്നു ചേരുക എന്നർത്ഥം. അവർ എന്താണ് പറയുക, അതായത് അനുസരിക്കേണ്ട ആളുകളെ അനുസരിക്കേണ്ടാത്ത ഒരവസ്ഥ വരും എന്ന്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിശദീകരണങ്ങൾ ഈ ഒരു ഹദീസിൻ്റെ ഭാഗത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അടിമകളുടെ സന്തതികൾ ലോകത്തിൻ്റെ നേതാക്കളും ഭരണാധികാരികളുമായി തീരുന്ന അവസ്ഥയാണ് എന്ന് വേറൊരു വ്യാഖ്യാനമുണ്ട്. പിന്നെ അവസാന കാലത്ത് ആളുകൾ തങ്ങളുടെ മാതാക്കളോട് അടിമകളെപ്പോലെ പെരുമാറുന്നതിനെ കുറിച്ചാണ് ഈ വചനം എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും പിന്നെ അനുസരിക്കപ്പെടേണ്ട ആളുകളെ അനുസരിക്കാതിരിക്കുകയും അവരെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന, മറ്റുള്ള ആളുകൾ നേരെ അധികാരം കൈയാളുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് കെട്ടിടങ്ങളുടെ ഉയരം അല്ലേ. യത്തതാവലൂന ഫിൽ ബുന്യാൻ, അങ്ങനെയാണ് ഹദീസിൽ അതിനെക്കുറിച്ച് പ്രയോഗിച്ചത്. യത്തതാവലൂന ഫിൽ ബുന്യാൻ, കെട്ടിടങ്ങൾ നീട്ടി നീട്ടി അതിൽ മത്സരിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കും. ഒരു രാജ്യം ഇത്ര മീറ്റർ ഇത്ര ഉയരത്തിലുള്ള കെട്ടിടം ഉണ്ടാക്കിയാൽ അടുത്ത രാജ്യം അതിലേക്കാൾ ഉയരമുള്ള ഒന്നുണ്ടാക്കും, പിന്നെ അടുത്ത വർഷം വേറൊന്നുണ്ടാക്കും. ഇങ്ങനെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ അഭിമാനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് അല്ലേ, ഓരോ രാജ്യങ്ങൾക്കും അഭിമാനത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് നൂറുകണക്കിന് നിലകളുള്ള ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ, ഭവന സമുച്ചയങ്ങൾ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇന്നത ഇന്ന രാജ്യത്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്താണ് ഏറ്റവും ഉയരം കൂടിയത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകളെ കാണാം.
അപ്പോൾ ഇത് ഇങ്ങനെ പെരുമ നടിക്കുന്നത് അല്ലെങ്കിൽ പൊങ്ങച്ചം നടിക്കുന്നതൊക്കെ എന്താണ്, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അന്തറൽ ഹഫാത്തുൽ ഉറാത്തുൽ ആലത്ത റിആഅശൈ, പാദരക്ഷയും ചെരുപ്പും ഉടുതുണിയും ഒന്നുമില്ലാത്ത ആശ്രിതരായ ആടുമേക്കുന്നവരായ ആളുകൾ കെട്ടിടങ്ങൾ ഉയർച്ചയിൽ പെരുമ നടിക്കുന്നത് നിനക്ക് കാണാം എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലുണ്ടായിരുന്ന ശരിക്ക് വസ്ത്രമോ ധരിക്കാൻ ചെരുപ്പോ ഒന്നുമില്ലാതിരുന്ന ആ ആളുകൾ, ആട് മേച്ചിരുന്ന ആട്ടിടയന്മാരായ അത്രയും പാവപ്പെട്ട ആളുകൾ കുറച്ചാണ് കഴിഞ്ഞാൽ എന്നാണ് ഖിയാമത്ത് നാളിനെ തൊട്ട് മുമ്പേ അവർ പിന്നെ കെട്ടിടമുണ്ടാക്കുന്നതിൽ മത്സരിക്കാൻ തുടങ്ങും എന്ന്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളെ മറ്റൊരടയാളമാണ് വസ്ത്രം ധരിച്ച നഗ്നകൾ ഉണ്ടാകുമെന്ന്. അതെങ്ങനെ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ, വസ്ത്രം പേരിട്ടിട്ടുണ്ടാകും, പക്ഷേ ശരീരത്തിൻ്റെ എല്ലാ പ്രൊജക്ഷൻസും കാണുന്നുണ്ടാവും, ശരീരം കൃത്യമായി വരച്ചെടുക്കാൻ കഴിയുന്നുണ്ടാവും, ആകർഷകമായ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ആളുകൾ ആകർഷിക്കാനുള്ള ഒരു ത്വര ആ നിലക്ക് ഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ. മാന്യമായ വസ്ത്രധാരണം ഇല്ലാതെയാകും ഖിയാമത്ത് നാളാകുമ്പോഴേക്കും. നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് ഇതൊക്കെ. ഇറുകിയ ഡ്രസ്സുകൾ, സുതാര്യമായ ഡ്രസ്സുകൾ ഇട്ടിട്ട് സൗന്ദര്യ പ്രദർശനം നടത്തുന്ന സ്ത്രീകൾ, ആളുകൾ കാണട്ടെ നോക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെ അത്തരം ഡ്രസ്സുകൾ ഇട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷെ അവർ നഗ്നരാണ്, അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്, അവരുടെ ശിരസ്സുകൾ ഒട്ടകങ്ങളുടെ കൂഞ്ഞ പോലെ ഇരിക്കും, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ വാസന പോലും ലഭിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ്. പിന്നെ വ്യാപാര വ്യാപനം, ഇതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. കച്ചവടം നന്നായിട്ട് വ്യാപിക്കുക, വ്യാപാര രംഗത്ത് വമ്പിച്ച പുരോഗതി ഉണ്ടാകുക. ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ലോകത്ത് എല്ലായിടത്തും വിളയുന്ന വിഭവങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉപകരണങ്ങളും ഏറെക്കുറെ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഏതോ ഒരു മുക്കിലുണ്ടായ ഒരു ലോകത്തിൻ്റെ കോണിലുണ്ടായ ഒരു ഉൽപ്പന്നം ഇങ്ങേ മൂലയിലേക്ക് ഇന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം, എക്സ്പോർട്ട് ചെയ്യപ്പെടണം, ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിങ്ങിലൂടെ എല്ലാ ഭാഗത്തെയും വിഭവങ്ങൾ എല്ലായിടത്തും എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കച്ചവടം വ്യാപിക്കുകയാണ്, വ്യാപാരം പൂർവോപരി വളരുകയാണ്. ഇതും ഖിയാമത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതിനൊക്കെ പുറമെ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ കച്ചവടം, ഓൺലൈൻ പർച്ചേസ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഇത് വളരെ വ്യാപകമായ കാലമാണ്. ഇപ്പോൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ നാടുകളിൽ വരെ, ഗൾഫ് നാടുകൾ മാത്രമല്ല നമ്മുടെ നാടുകളിൽ വരെ പല സാധനങ്ങളും വാങ്ങാൻ ആശ്രയിക്കുന്നത് ആമസോൺ പോലെയുള്ള, അതല്ലെങ്കിൽ മറ്റ് ഫ്ലിപ്കാർട്ട് പോലെയുള്ള വേറെയും നിരവധി ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. മീൻ വാങ്ങാൻ വരെ അതിനോട് ഓർഡർ ചെയ്യുകയാണ്, മീൻ വീട്ടിലേക്ക് എത്താണ്. ഇങ്ങനെ എന്താണ് പറയുക, വ്യാപാരം വൻതോതിൽ വ്യാപിക്കുന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ് എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതായാലും ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒക്കെ ഒരുപാട് ഈ ട്രേഡ് രംഗം വ്യാപകമായ അല്ലെങ്കിൽ പിന്നെ വിപുലമായ ഒരവസ്ഥയാണ് എന്നുള്ളത്. മറ്റൊരു അടയാളമാണ് അറിവിന് പകരം അജ്ഞതയുണ്ടാവുക എന്നത്. അവസാന കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റൊക്കെ വന്നാൽ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം ഉണ്ടാകും എന്നാണ്. ഇന്ന് അങ്ങനെ തന്നെയാണ് സംഭവം. ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വിവരങ്ങൾ ഇങ്ങനെ തള്ളിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇൻഫർമേഷനാണ്, വിവരങ്ങളാണ്. പക്ഷേ ആ വിവരങ്ങളൊന്നും എന്താണ് പറയുക, കാര്യമാത്ര പ്രസക്തമായ അതിന് ഉപയോഗിക്കുന്നൊരവസ്ഥയിലല്ല. ഓരോരുത്തരും വിവരങ്ങളൊക്കെ അതിലുണ്ട്, പക്ഷേ എനിക്ക് ഈ സൈറ്റ് മതി, എനിക്ക് ആ സൈറ്റ് മതി, ഇങ്ങനെ വിജ്ഞാനത്തിനല്ല, അതിന് പകരം അജ്ഞതയ്ക്ക് സ്ഥാനം കൊടുക്കുക. വിജ്ഞാന വിസ്ഫോടനം നടക്കുന്നൊരു കാലഘട്ടത്തിലായിട്ട് പോലും ശരിയായ വിജ്ഞാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, വിശേഷിച്ചും മതവിജ്ഞാനത്തെക്കുറിച്ചുള്ള അജ്ഞത. മതം പഠിക്കാൻ ആരെയും കിട്ടൂല, അതൊരു രണ്ടാം നമ്പറായി കാണും. ഭാഷാലയിൽ സാഹിത്യം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ആളുകൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും മതപരമായ അറിവുകൾ വായിക്കുക എന്നത്, അതിനെ പഠിക്കുക എന്നത് വളരെ പരിമിതമാണ്. പരിശുദ്ധ ഖുർആനൊക്കെ എടുത്തൊന്ന് മനസ്സിലാക്കി പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ആരോപണം കിട്ടുകയല്ലേ. അൽഹംദുലില്ലാ, നമ്മൾ ഈ ചെയ്യുന്ന പണി അതാണ്, ഖുർആൻ അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. സ്വീകരിക്കട്ടെ, ആമീൻ. അറിവ് ഉയർത്തപ്പെടും ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പ്, അറിവ് ഉയർത്തപ്പെടും എന്നാണെന്ന് പറഞ്ഞാൽ അജ്ഞത വ്യാപിക്കും എന്നർത്ഥം. പിന്നെ പിശുക്ക് വർദ്ധിക്കും, അതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. പിശുക്ക് വർദ്ധിക്കുക, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ തന്നെ ആവശ്യത്തിന് പണം ചെലവഴിക്കാതിരിക്കുന്ന സ്ഥിതി, പണം
കൂടുന്നതിനനുസരിച്ച് പിശുക്കും കൂടുന്നതാണല്ലോ. അത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. നമ്മളിങ്ങനെ വിചാരിച്ചു മൂപ്പർക്ക് എത്ര വലിയ പണക്കാരാണ്, എന്താ മൂപ്പർ ഇത്ര ചെറിയ സംഖ്യ കൊടുത്തത്. ആ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ ഉള്ള ആൾക്കാർക്കായിരിക്കും പൈസ കൊടുക്കാൻ മടി ഉണ്ടാവുക. ഏയ് അവർ കുറേ ഒരാൾ പിരിവിന് വന്നാൽ, ഒരാൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ വലിയ മണക്കാരനൊക്കെ ആണ് കുറേ ആ സാധനം ചോദിച്ച് ചോദിച്ച് ഇടങ്ങാറാക്കി ബുദ്ധിമുട്ടിച്ച് അവസാനം ഒരു 50 രൂപ എടുത്തു. അത് പിശുക്കെന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഉള്ള ആളുകൾ അതിനനുസരിച്ച് കൊടുക്കണ്ടേ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രത്യേകിച്ച് ദീൻ്റെ കാര്യത്തിൽ ഇത്രയും കൊടുക്കാനുള്ള പിശുക്കാണ് കൂടും. ഇങ്ങനെ പിശുക്ക് വർദ്ധിക്കുന്ന ഒരു സ്വഭാവം ഖിയാമത്തിൻ്റെ അടയാളമാണ്. ചീത്ത അയൽപ്പക്കം ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് എണ്ണീട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അയൽവക്കാണ് ഇന്ന് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം. എല്ലാ നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കുക, അയൽവാസികളുമായുള്ള വാക്ക് തർക്കങ്ങൾ, അത് അതിർത്തി തർക്കങ്ങൾ, മറ്റുള്ള വിഷയങ്ങൾ, വണ്ടി അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് പോയത്, അവിടെ വെച്ചുണ്ടാക്കിയത്, ഇവിടെ വെച്ചുണ്ടാക്കിയത്, കുട്ടികൾ അങ്ങോട്ട് കൊണ്ട് തല്ലുകൂടിയത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, അയൽവാസി ബന്ധം മോശമാവുക, ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളുടെ വഫാത്ത്, അതിന് പകരം വിഡ്ഢികളായ ആളുകളുടെ വരവ്, ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളമാണ്. നല്ല നല്ല ആളുകളൊക്കെ, മഹാന്മാരായ ആളുകൾ, ചിന്തകരായ ആളുകൾ, ബുദ്ധിജീവികൾ, എൽമു പഠിച്ച ആളുകൾ, മഹാപണ്ഡിതന്മാർ, ആദരണീയരായ വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ വിട പറയുകയും അതിന് പകരമായി വിഡ്ഢികൾ, വിവരദോഷികൾ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ, ഇതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ വരുന്ന വരുമാനത്തിൻ്റെ സ്രോതസ്സ് പരിഗണിക്കാതിരിക്കുക, ഇതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. എങ്ങനെയെങ്കിലും പൈസ കിട്ടണം, അത് എവിടുന്നാലും വേണ്ടില്ല, അതിൻ്റെ സോഴ്സ് നോക്കാതെ എന്താണ് പറയുക ഉള്ള ഒരു സമ്പാദന രീതി, ഇത് വളരെ അപകടകരമാണ്. അവസാന കാലത്ത് ഇത് വല്ലാതെ കൂടും എന്നാണ്. ഭയഭക്തിയും മതബോധവും ഒക്കെ കുറഞ്ഞു വരുന്ന കാലത്ത് ഈ ഒരു ധനസമ്പാദന രംഗത്തും ഹറാമും ഹലാലും നോക്കാതെ എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്ന രൂപത്തിലേക്ക് ആളുകൾ ചെന്നെത്തും. ഇതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഭാര്യയെ അനുസരിക്കുകയും മാതാപിതാക്കളെ ധിക്കരിക്കുകയും ചെയ്യും, ഖിയാമത്തിൻ്റെ ഒരു അടയാളമാണ്. പെണ്ണുങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കും, ഉമ്മയും വാപ്പയും പറഞ്ഞൊക്കെ കേൾക്കൂല. നിരവധി ഉദാഹരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പിന്നൊക്കെ പറയുന്നത് അല്ലേ, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കാര്യം, അവരെ വാക്കുകൾക്ക് വില കൊടുക്കേണ്ടതൊന്നും അതിൻ്റെ ഒന്നും പ്രാധാന്യം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അതിനൊക്കെ അപ്പുറം ഭാര്യയുടെ കാര്യങ്ങൾ പറയുക, അത് കേൾക്കുക, അതിനനുസരിച്ച് നീങ്ങുക, ഉമ്മാനും ബാപ്പാനും ഒരു സൈഡിൽ നിർത്തുക, ഇതൊന്നും എന്താണ് പറ്റൂല. ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും ഒക്കെ സ്വന്തം മക്കളെ പരിപാലിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ മാതാപിതാക്കളെ, പ്രത്യേകിച്ചും പ്രായമായ ആളുകളെ പരിപാലിക്കുക എന്ന സവിശേഷ ഗുണം മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ, വേറൊരു ജീവിയുള്ളൂ. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വയസ്സായ ഏതെങ്കിലും ജന്തുക്കളെ, ജീവികളൊക്കെ, പിന്നെ മൃഗങ്ങളോ പക്ഷികളോ പരിചരിക്കാറുണ്ടോ? ചെറുപ്പത്തിൽ ഇത് പരിചരിക്കുന്നുണ്ട്, ശരി. പക്ഷെ ഈ ഒരു ഗുണം, വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് മനുഷ്യന്മാർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഈ നിലക്ക് എന്താക്കുക, നമ്മൾ അവരെ പരിഗണിക്കേണ്ടത് വരെ ഭാര്യയുടെ പിന്നാലെ പോവുക എന്നതും ഖിയാമത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം. ഉമ്മമാർക്കും ബാപ്പമാർക്കും ഒരു നിരക്കുള്ള വിഷമവും ഭാര്യയെ പരിഗണിക്കുന്നത് കൊണ്ട് ഉണ്ടാവരുത്. രണ്ടും രണ്ടാണല്ലോ, ഭാര്യയോടുള്ള പെരുമാറ്റം, അവളോട് സ്നേഹം, അവളോടുള്ള സ്നേഹം, അവളോടുള്ള പിന്നെ ആറ്റിറ്റ്യൂഡും വേറൊരു രൂപത്തിലാണ്. ഉമ്മ ബാപ്പ എന്നത് മറ്റൊരു രൂപമാണ്. ഇത് രണ്ടും എങ്ങനെയാണ്, ഒരിക്കലും പിന്നെ കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. അവർക്ക് കൊടുക്കേണ്ട ഹക്ക് അവർക്ക് കൊടുക്കണം, പിന്നെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്ക് അവർക്ക് കൊടുക്കണം, അങ്ങനെ തന്നെ കൊണ്ടുപോകണം. മറ്റൊരു അടയാളമാണ് തെമ്മാടികൾ നേതാക്കളാകും. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒന്നും അറിയാത്ത, വിവേകമില്ലാത്ത, പക്വതയില്ലാത്ത, വിവരങ്ങളില്ലാത്ത, എന്താണ് പറയുക, ആളുകൾ നേതാക്കളായി വരും. അതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. പള്ളികൾ അലങ്കരിക്കപ്പെടുക എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. മദ്യപാനം വർദ്ധിക്കുക എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. പട്ടും വ്യഭിചാരവും അനുവദനീയമായി ഗണിക്കുക എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. ഇന്നിപ്പോൾ അതൊക്കെ അനുവദനീയമാണ്, വ്യഭിചാരം. എന്താണ് പറയുക, രണ്ടുപേരും ഉഭയകക്ഷി സമ്മതത്തോടെയാണെങ്കിൽ, രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ മിക്ക രാജ്യങ്ങളിലും അത് കുറ്റമേ അല്ല. അത് അവർ തമ്മിൽ അങ്ങനെ ആയി, അത്രേ ഉള്ളൂ. എന്നാണ് അത് അനുവദനീയമായി പരിഗണിക്കപ്പെട്ടു എന്നർത്ഥം. ജനങ്ങൾ മരണം ആഗ്രഹിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും വർദ്ധിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാണ് സ്വാലിഹികളെ, മനുഷ്യന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം. അതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ നിരവധി അടയാളങ്ങൾ ഇൻഷാ അള്ളാ കുറച്ചുകൂടി നമുക്ക് അടുത്ത ക്ലാസ്